ചെന്നായ്ക്കൾ കാരണം വനം നശിക്കപ്പെട്ട ഒരുപാട് കഥകൾ കേട്ടവരാണ് നമ്മൾ. എന്നാൽ ചെന്നായ്ക്കൾ കാരണം ഒരു വനം രൂപപ്പെട്ടതിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1995 അമേരിക്കയിലെ യെല്ലോ സോൺ ദേശീയ പാർക്കിലേക്ക് 14 ചെന്നായ്ക്കളെ കാനഡയിൽ നിന്നും കൊണ്ടുവരുന്നത്. കാരണം 1926 കൂടി ഇവിടത്തെ ചെന്നായ്ക്കൾക്ക് വംശനാശം സംഭവിച്ചു. ഇവിടത്തെ സാഹചര്യങ്ങളുമായി ചെന്നായ്ക്കൾക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സാധിച്ചു. അവ പെറ്റി പെരുകാൻ തുടങ്ങി. ചെന്നായ്ക്കളുടെ അതിജീവനത്തേക്കാൾ അവ യെല്ലോ സോൺ പാർക്കിൻ്റെ ജൈവ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിമറിച്ചു. ഇത് പരിസ്ഥിതി ശാസ്ത്രജ്ഞരെ അത്ഭുതത്തിലാക്കി. തങ്ങൾ വനവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ചെന്നായ്ക്കളെ യെല്ലോ സോണിൽ വിടുമ്പോൾ വന്യജീവി സംരക്ഷകർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാട്ടിലെ ജീവികൾ തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായി ചെന്നായ്ക്കൾ വഴി ഉണ്ടായ വനവൽക്കരണം. ജീവവ്യവസ്ഥകൾക്ക് മാത്രമല്ല യെല്ലോ സോണിലെ നദികൾക്ക് പോലും കാര്യമായ മാറ്റമുണ്ടായി. 14 ചെന്നായ്ക്കളാണ് ഇത് സാധിച്ചെടുത്തത്. അത് എങ്ങനെയെന്ന് നോക്കാം. മാംസബുക്കുകളായ ചെന്നായ്ക്കൾ തിരിച്ചു വന്നതിലൂടെ യെല്ലോ സോണിലെ സസ്യബുക്കുകളുടെ എണ്ണം കുറഞ്ഞു. ചെന്നായ്ക്കൾ ജീവനെടുക്കുന്നവയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതേ ചെന്നായ്ക്കൾ തന്നെ പലതിൻ്റെയും ജീവിതത്തിന് കാരണമാവുകയാണുണ്ടായത്. 1926 ചെന്നായ്ക്കൾ ഇല്ലാതായതോടെ മാനുകളടക്കമുള്ള സസ്യബുക്കുകളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു. ഇതിൻ്റെ ഫലമായി പരമാവധി പച്ചപ്പ് ഇല്ലാതാവുകയാണ് ചെയ്തത്. ചെന്നായ്ക്കൾ തിരിച്ചെത്തിയതോടെ നിരവധി മാനുകൾക്ക് ജീവൻ നഷ്ടമായി. ചെന്നായ്ക്കളുടെ ആക്രമണം പതിവായതോടെ മാനുകൾ തങ്ങളുടെ രീതികളും മാറ്റം വരുത്തി. യെല്ലോ സോണിലെ ചില മേഖലകൾ മാനുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മാനുകളുടെ ഭീഷണി ഇല്ലാതായതോടെ ഇവിടുത്തെ പച്ചപ്പ് തിരികെ വന്നു തുടങ്ങി. ചെന്നായ്ക്കൾ തിരിച്ചെത്തി ആദ്യ 6 കൊണ്ട് യെല്ലോ സോണിൽ സംഭവിച്ച മാറ്റം അത്ഭുതാവഹമായിരുന്നു. മരങ്ങളിൽ കൂടുതൽ പക്ഷികൾ ചേക്കേറാനെത്തി. മുയലുകളും എലികളും പ്രദേശത്ത് വർദ്ധിച്ചതോടെ പരുന്തുകളും കീരികളും കുറുക്കന്മാരുമെത്തി. പ്രകൃതിയുടെ ഭക്ഷ്യശൃംഖല എത്രത്തോളം പരസ്പര ബന്ധിതമാണ് എന്നതിൻ്റെ വലിയ തെളിവാണ് യെല്ലോ സോണിലെ 14 ചെന്നായ്ക്കൾ വഴിയുണ്ടായ വനവൽക്കരണം. യെല്ലോ സോൺ ദേശീയ പാർക്കിൻ്റെ ഭൂപ്രകൃതിയെ തന്നെ ഈ ചെന്നായ്ക്കൾ മാറ്റിമറിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചായാൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.